മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഈ സീസണിൽ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അത് നമ്മൾക്ക് ഈ സീസണിൽ കിട്ടുന്ന ചക്ക മാങ്ങ എല്ലാം വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം. ഈ കറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുമായി ഞാൻ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മാങ്ങ, പിന്നെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഒരു 10 രൂപ ചക്കക്കുരുണ്ട്, ചെറിയ ചക്കക്കുരുവാണ്. പിന്നെ മുരിങ്ങാക്കായ, ഒരു 2 വലിയ മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾക്കൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഈ കറിയിലേക്ക് വേണ്ട അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കുറച്ച് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1 teaspoon മുളക് പൊടി, 1/2 teaspoon ജീരകം, 1/2 teaspoon മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, 1 പച്ചമുളക്, കുറച്ച് വെള്ളുള്ളി. നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചക്കക്കുരു, മാങ്ങ, മുരിങ്ങാക്കായ, വെള്ളരിക്ക എല്ലാം കൂടെ അവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾക്കിതൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ആദ്യം നമ്മൾക്ക് ഈ പരിപ്പ് കുക്കറിൽ ചേർക്കാം. ഈ പരിപ്പ് 2 മണിക്കൂർ മുമ്പേ വെള്ളത്ത് കുതിർത്ത് വെക്കണം. അപ്പോൾ അത് നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നമ്മൾക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾക്ക് കുക്കർ മൂടി വയ്ക്കാം. ഇത് സ്റ്റൗവിൽ വയ്ക്കാം. ഇത് ആവി വന്നതിന് ശേഷം വെയിറ്റ് വയ്ക്കുക. എന്നിട്ട് 2 വിസിൽ മതി. ഇതിലേക്ക് എടുത്ത് വെച്ച വെള്ളുള്ളി, ജീരകം, ചെറിയ ഉള്ളി, 1 പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. ജാറ് മൂടി വെച്ച് നമുക്കത് അരച്ചെടുക്കാം. ഇനി നമ്മൾക്ക് കുക്കറും തുറന്ന് നോക്കാം. സ്റ്റീമെല്ലാം പോയി, എല്ലാം ആറിയിട്ടുണ്ട്. അവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. പരിപ്പ്, മുരിങ്ങാക്കായ എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതുകൊണ്ട് ഒരേമാതിരി വെന്തിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ എല്ലാം കൂടെ, വെള്ളുള്ളി, ഉള്ളി എല്ലാം കൂടെ അരച്ചത് ചേർക്കാം. ഇത് നമ്മളുടെ തേങ്ങയെല്ലാം ചേർത്ത് തനി നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കാം. വറവിടാൻ ചീനച്ചട്ടി ഇവിടെ വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കിട്ടുക. പിന്നെ ഏത് എണ്ണ ഉപയോഗിക്കുന്നോ അത് ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി. ഇതിൽ വറവിലും ചെറിയ ഉള്ളി ചേർക്കണം. പിന്നെ കുറച്ച് അരക്കുന്നതിലും ചേർക്കണം. കുറച്ച് തേങ്ങ ചെറിയത് ചേർക്കുകയാണ്. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ കറിവേപ്പില, എല്ലാം കൂടി നമ്മൾക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ ഉള്ളിയും തേങ്ങയെല്ലാം മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ കറിയുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വറവൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വറവെല്ലാം തേങ്ങയും ഉള്ളിയും എല്ലാം കൂടെ എല്ലാം ചുവപ്പായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് 1/2 teaspoon മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ മുളക് പൊടി ചേർത്താൽ കറിക്ക് നല്ല കളറും കിട്ടും. പിന്നെ എരിവ് വേണമെങ്കിൽ എല്ലാം ബാലൻസ് ചെയ്യാം. വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് മൂടി വയ്ക്കാം. വറവിട്ട ഉടനെ മൂടി വയ്ക്കണം. നാടൻ കറി നമ്മൾ ഇവിടെ വറവിട്ട് മൂടി വെച്ചിരുന്നു. ഒന്ന് തുറന്ന് നോക്കാം. ആ, നല്ലൊരിതിൽ നല്ല സ്മെല്ല് വരുന്നുണ്ട്, നന്നായിട്ടുണ്ട്.
ഇത് നമ്മൾക്കൊന്ന് കറിവേപ്പില വെച്ചൊന്ന് അലങ്കരിച്ച് കൊടുക്കാം. നമ്മുടെ തനി നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പണ്ടൊക്കെ ഇതിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴൊക്കെ കാലം മാറി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണം. പിന്നീട് വരുന്ന ഓളൊന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലേവേഴ്സ് ക്രാഫ്റ്റ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.